നല്ല ചൂടോടുകൂടി വീശപ്പവും അപ്പവും പൊറോട്ടയും അതുപോലെ തന്നെ ഉരട്ടിയോ നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ഇനി നിങ്ങളെ കൊതിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് മട്ടൻ കറി ബീഫ് ഉലർത്തിയത് ചിക്കൻ 65 ആ വാടയിൽ ഒരു പുള്ളിച്ച് വെച്ച നിമ്മീനാണ് അയ്യാ നല്ല ഉഗ്ര റെഡ് റൈസ് വെച്ച് മനോഹരമായ രീതിയിൽ മന്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെമ്മീൻ മന്തിയാണ് അടുത്തത് ഒരു 5 കിലോ അടുപ്പിച്ച് വരും കേട്ടോ ഇനി ഇത്രയും സാധനം ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും എൻ്റെ പൊന്നപ്പോ അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് ഇഷ്ടം ഒരുപാട് സ്നേഹം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇന്നൊരു കല്യാണ വീടാണ് അപ്പോൾ പതിവ് ശൈലികളൊക്കെ മാറി ഒരു കല്യാണ വീട്ടിൽ ഒന്ന് പങ്കെടുക്കാമെന്ന് പറഞ്ഞു പോയി ഇത് അൽ ഹാജ ഇവൻ്റ് മാനേജ്മെൻ്റ് ആറ്റിങ്ങൻ അവർ സംഘടിപ്പിച്ചിരിക്കുന്ന അല്ല അവരാണ് ഇത് ഫുള്ള് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫുഡും ബാക്കിയുള്ള ഡെക്കറേഷനും ഒക്കെ ഇതിൻ്റെ ഒരു കവാടം മാത്രമേ ആയുള്ളൂ ഒരു കല്യാണ വീടാണ് കല്യാണം കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം പരിചയപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പുയ്യാപ്പളയും പുതുപ്പെണ്ണിനെയും ഒന്ന് കാണണ്ടേ ആദ്യം അവരെ കണ്ട് അവർക്കൊരു ആശംസയൊക്കെ അറിയിച്ചതിന് ശേഷം അൽ ഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റ് ആറ്റിങ്ങലിൻ്റെ കൊതിയൂറുന്ന ഇന്നത്തെ കല്യാണത്തിലെ വിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് നമസ്കാരം ഇതാണ് പുതുപ്പെണ്ണും പുതുച്ചെറുക്കൻ അസീമും അഹാനയും ഇവരുടെ വിവാഹത്തിനാണ് അൽ ഹാജ നമ്മുടെ ഇവൻ്റ് മാനേജ്മെൻറ്റ് വളരെ മനോഹരമായ രീതി ആരാണ് സജസ് ചെയ്തത് ആ അത് കണ്ടിട്ടാണ് ശരി ശരി അപ്പോൾ രണ്ടുപേർക്കും ജീവിതത്തിൽ 13 ഇരിക്കുന്ന രണ്ടുപേർക്ക് അസീമിനും അഹാനയ്ക്കും പിന്നെ അൽ ഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെയും ഒപ്പം എൻ്റെയും വ്യക്തിപരമായ രീതിയിലുള്ള വിവാഹ മംഗള ആശംസകൾ നമ്മുടെ സ്പോട്ട് ഇവിടെ അല്ല കേട്ടോ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആളാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ കയറി വരുന്ന സ്ഥലത്ത് ഭയങ്കര രസകരമായ രീതിയിൽ ഈ അൽ ഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഒരു ഭയങ്കര രസകരമായ ജ്യൂസ് കോർണറും അതുപോലെ തന്നെ കട്ടൻ ചായയുടെ സ്നാക്സിൻ്റെയും ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട് ഭയങ്കര രസമാണ് അത് കാണാൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പൺ കൗണ്ടർ ഇതെന്താണ് ആ കട്ട്ലറ്റ് അപ്പോൾ നല്ല മുരുമുരായിരിക്കുന്ന ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ വാഴയ്ക്കപ്പം പഴംപൊരി അഥവാ വാഴയ്ക്കപ്പം ഇത് മുളക് ബജി ഇതെന്താണ് സാധനം ക്രാബ് ബോളാ എന്താടാ ആ അത് ഉള്ളടാ ഇത് ഞണ്ടിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ റെഡിയാക്കി മസാല പുരട്ടി അതിൽ അരിപ്പൊടിയും ഈ സാധനം കൂടെ ഇട്ട് എണ്ണയിൽ വറുത്ത് വരുന്ന സാധനം അത് ഉള്ളതാണ് ഉഗ്ര സാധനം ഇങ്ങനെയാണ് ഭയങ്കര രസമുള്ള സാധനം 4 ടൈപ്പ് കട്ടനാണ് ഇത് ഏതൊക്കെയാണ് ഇത് ലെമൺ ജിഞ്ചർ മിൻറ്റ് പൈനാപ്പിൾ ഇതാ 4 ഇനം കട്ടനുണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുക ആ ജിഞ്ചർ ലൈമ് പൈനാപ്പിള് ആ 4 ടേസ്റ്റ് 4 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് കുളിച്ചോളാം കേട്ടാ ഇത് അടുത്ത് ജ്യൂസ് കോർണറാണ് ഇത് എത്ര ജ്യൂസാ ഇത് അത് പൈനാപ്പിള് ഇത് ടെൻഡർ കോക്കനട്ട് ഭയങ്കര രസം ടെൻഡർ കോക്കനട്ട് വച്ചട ബാക്കി ഞാൻ കുടിക്കും ഇത് ഗ്രേപ്പ് സോഡ കേട്ടാ ആ അവള ഇത് ലെമൺ മോജോ ഇത് പിന്നെ മധുരമാണോ ഉപ്പാണോ മധുരം ആ ഇതെല്ലാം മാറ്റി വെച്ചിങ്ങനെ വിശാലമായിട്ട് എനിക്ക് കുടിക്കണം ഇതാണ് നമ്മൾ ഇതേതാ പൈനാപ്പിള് പൈനാപ്പിൾ മോജോ ഇതെല്ലാം കൂടെ കുടിച്ച് ഭ്രാന്താവും ഓ വളരെ സെറ്റിൽഡ് ആയിട്ടാണ് ഈ അൽ ഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഈ ഇങ്ങനെയുള്ള സാധനം കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു കൗണ്ടേഴ്സിൻ്റെ ഒരു ഭംഗി പിന്നെ അതുപോലെ തന്നെ കട്ടൻ തന്നെ 4 ഐറ്റം സ്നാക്സ് പിന്നെ ജ്യൂസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഭീകര സാധനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തന്നെ ഞെട്ടിപ്പൂ ഇതിൻ്റെ ഒരു എൻട്രൻസാണ് നമ്മൾ ഓപ്പണിങ്ങിൽ നമ്മൾ കണ്ടു ഇനിയാണ് നമ്മുടെ സോണിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് ഈ അൽ ഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ വളരെ കുറ്റമറ്റതാക്കി വളരെ എഫിഷ്യൻ്റായിട്ട് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം നല്ല രസമാണ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കണം പറയാൻ പറ്റില്ല അത് കണ്ട് തന്നെ അറിയണം നമുക്കിനി നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാം ബാ കണ്ട എന്ത് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നത് അറിയാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം അൽ ഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്തിരിക്കും ഉൾവശം സെറ്റ് ചെയ്തിരിക്കുക ഭയങ്കര രസമാണ് കേട്ടോ കാരണം ഇത് ഒരു ടേബിളാണ് ഈ ടേബിളിൽ നടുക്ക് ഭയങ്കര രസകരമായി ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറവും ഇപ്പുറവുമാണ് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ വേറൊരു ടേബിളുണ്ട് അത് ഭയങ്കര രസമാണ് ഇതാണ്ടാ
അപ്പം ഇതിൻ്റെ അപ്പുറത്തൊരു വെർഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു വെർഷനുണ്ട് കണ്ട. ഇത് ഭയങ്കര രസമാണ് കണ്ട. ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർത്തീകരണം. അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ആയിട്ടാണ്. അതാ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇതൊക്കെ എടുത്ത് അങ്ങനെ നോക്കട്ടെ കൊണ്ടുവേടെ കണ്ട. അവൻ്റെ എന്താ ഭക്ഷണം പിടിച്ചു വാച്ചു. അതാ ഇങ്ങനെയുള്ളൊരു പ്ലേറ്റിലാണ് ഈ സാധനം സെർവ് ചെയ്യുന്നത്. ഇതിന് ഇത് പലതരത്തിലുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട്, ഇതിനകത്ത് ഇപ്പോൾ പൊറോട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി വരും എന്തൊക്കെ ഭക്ഷണമുണ്ടെന്ന്. ഭക്ഷണമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു സാധനം. അപ്പോൾ അൽഹാജ ഈവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ വളരെ ഹൈടെക് ആയിട്ടുള്ള വളരെ മനോഹരമായ കലാപരമായ രീതിയിലുള്ള ഒരു 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 കല്യാണത്തിൻ്റെ ഒരു ഒരു സെറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കൂടുതൽ വർത്തമാനം പറയുന്നില്ല, നേരെ നമുക്ക് ഫുഡ് സോണിലേക്ക് പോകാം. എന്തൊക്കെ ഭക്ഷണമുണ്ടെന്ന് നോക്കാം. അപ്പോൾ മനോഹരമായ ഇവൻ്റാണ് അൽഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റ് ആറ്റിങ്ങൽ. ഇതാ ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ. ഇനി എത്ര ഐറ്റമാണ് ഇതിനകത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് വീശപ്പവും അപ്പവുമാണ്. ഇതാ നല്ല ചൂടോടുകൂടി വീശപ്പവും അപ്പവും. ഇതാ അടുത്തത് ഇതാ പൊറോട്ടയും അതുപോലെ തന്നെ ഉരട്ടിയോ. ഇതെല്ലാം നല്ല ചൂടോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ കറക്റ്റ് ഫ്ലെയിം വിട്ട്, അതാണ് നമ്മൾ ആദ്യമേ കാണിച്ചു തരുന്നത്. അതാ എന്ത് വൃത്തിയോടുകൂടി എന്നറിയുന്ന ഓരോ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗീ റൈസ്, നെയ്ച്ചോറ്. നെയ്ച്ചോറ് മനോഹരമായ രീതിയിൽ ഇതാ. ഓ, നെയ്ച്ചോറ് തന്നെ കേട്ടോ. ഇതാ ഇനി ഫ്രൈഡ് റൈസാണ്. ഇതാ ഫ്രൈഡ് റൈസ് നല്ല മനോഹരമായ രീതിയിൽ. ഇതാ കേട്ടോ, നല്ല ചൂടോടുകൂടിയായിരുന്നു. കറക്റ്റ് നീരാവി വെച്ച് ആവി വറക്കുന്നൊരു സാധനമാണ് ഫ്രൈഡ് റൈസ്. ഇനി നിങ്ങളെ കൊതിപ്പിക്കുന്നൊരു സാധനമുണ്ട്, മട്ടൻ കറി. മട്ടൻ കറി, അതുപോലെ തന്നെ ഇനി ചിക്കൻ കറി, ഇനി ചിക്കൻ ചില്ലി. വാ, ചിക്കൻ ചില്ലി. അടുത്തൊരു സാധനമുണ്ട് കേട്ടോ, നമുക്ക് ബീഫ് പുലർത്തിയത്, അതിനകത്ത് തേങ്ങാക്കൊത്തും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടാണ് ബീഫ് ഉലർത്തിയത്. ബീഫ് ഉലർത്തിയത്, പിന്നെ ചിക്കൻ 65. ഇതാ ചിക്കൻ 65, അതിൽ എന്താണ് പപ്പട എല്ലാം കൂടെ വറുത്ത് നല്ല രസകരമായി കോരി വെച്ചിട്ടുണ്ട്. ഇനി വെജ് കറി, വെജിറ്റബിൾ തീമുകൾക്ക് വെജ് കറിയുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ സലാഡ്, ഇതാ റഷ്യൻ സലാഡുണ്ട്. അതുപോലെ നമ്മുടെ സാദാ സലാഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ അച്ചാർ. ഇതിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഈ റഷ്യൻ സലാഡും അതുപോലെ തന്നെ നമ്മുടെ സാദാ സലാഡും ഈ അച്ചാറും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ ഒരു 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 ക്ലാസിക് ലുക്ക് കണ്ടോ. അതാണ് നമ്മുടെ അൽഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് പോലെയല്ല, അവരുടെ ഈ സാധനം സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സും ബാക്കിയുള്ള സാധനങ്ങൾ പാത്രങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിള്, അതിൻ്റെ മാറ്റ്, ലൈറ്റ്സ്, നമ്മൾ സെർവിങ് ടേബിള് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് മനോഹരം. നമ്മൾ വേറെ ലോകത്തിരിക്കുന്നത് പോലെ തോന്നും. ഇനി ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, കാണിക്കാൻ പറഞ്ഞിപ്പോൾ. ഇതാ നെമ്മീൻ പൊള്ളിച്ചത് പീസ് പീസ് പീസായിട്ട്. ഇതെല്ലാം നമ്മൾ അവിടെ കൊണ്ടുവച്ച് കുരുക്കഴിച്ച് ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആ വാടയിൽ പൊള്ളിച്ച് വെച്ച നെമ്മീനാണ്. തീർന്നില്ല, ഇത് ഇത്രയും ഐറ്റം മാത്രമേ ആയുള്ളൂ. ഇനിയുണ്ട്, ഇനി അപ്പുറ സൈഡിലേക്ക് നമ്മൾ പോകണം. കേക്ക്, ഐസ്ക്രീം, അതുപോലെ തന്നെ സാലഡ്, ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതാ നമുക്ക് ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. ഇതാ ഇതാണ് ഇവിടെയാണ് കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4 ഐറ്റം കേക്കുണ്ട്. പിന്നെ അടുത്ത് ഐസ്ക്രീം വിത്ത്, ഐസ്ക്രീം വിത്ത് ഞാൻ ചെയ്യാം ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ്. കട്ട് ഫ്രൂട്ടിൽ ഐസ്ക്രീം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഒരു എന്തായിരുന്നാലും ചെയ്ത് സ്ഥിതിക്ക് ശകലം ടേസ്റ്റിയിലേക്ക് പോയി പോകണം. അയ്യോ, പോടാഞ്ഞിട്ട് ഐസ്ക്രീം എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. അതായത് കട്ട് ഫ്രൂട്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് തിന്നാം. ഇനി ഇതാ ഈ വെജിറ്റബിൾ സലാഡാണ് ഇവിടെ മിടുക്കിയായ പേരെന്താ, ജാസ്മില. ജാസ്മില, ഇതിൻ്റെ ഗ്യാപ്പ് സമയത്ത് ഓരോ സാധനങ്ങളായിട്ട് വെള്ളരിക്കൊക്കെ പാടിച്ച് മാറ്റി ഇവിടെ കവറിൽ മാറ്റി വെച്ചേക്കും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സാമ്പാർ വയ്ക്കാൻ എടുക്കും അല്ലേ. ആണോ അല്ലേ ജാസ്മില. അതുപോലെ സെർവ് ചെയ്യുന്ന എല്ലാം യൂത്ത് എനർജറ്റിക് ആയിട്ടുള്ള പയ്യന്മാരാണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ജാസ്മിനൊക്കെ സത്യസന്ധതയുടെ ആളരൂപമാണ് ജാസ്മിന് അല്ലേ. ഇത് ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോളൂ. സവാള, അയ്യോ, ഓണിയൻ, കാരറ്റ്, ലെമൺ, ചില്ലി, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ടീമാണ് നമ്മുടെ അൽഹാജയുടെ ഈ സെർവ് ചെയ്യുന്ന കുട്ടികൾ. എല്ലാം മിള്ളരും മിടുക്കികളും മിടുക്കന്മാരും ഉണ്ട്. അതാണ്ടാ പേര് പറ രഞ്ജിത്ത് ആർ, വിത്ത് ഇൻഷ്യലാണ് രഞ്ജിത്ത് ആർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ
സലാഡ് ഐസ്ക്രീം കേക്ക് എന്ന് പറയുന്നത്. അതായത് ഇനി അടുത്ത കൗണ്ടറാണ്. ഈ കൗണ്ടറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മന്തിയാണ്. പേര് പറ നിന്റെ പേര് പറ. ആ പേര് പറയാൻ പറഞ്ഞു. ഇതിപ്പോൾ എനിക്കറിയാമല്ലോ ലക്ഷ്മി. ആ അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ നമ്മുടെ എല്ലാ ലേഡീസ് സ്റ്റാഫുകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് വൈബ്രൻ്റ് ആയിട്ടുള്ള യൂത്താണ് നമ്മുടെ ഈ അൽഹാജ ഇവൻ്റ് മാനേജ്മെൻറ്റിൽ സെർവ് ചെയ്യുന്നത്. ഇത് ലേഡീസ് ഇതാണ്. അവിടെ നമ്മൾ നേരത്തെ കണ്ടു ജെൻസ് പയ്യന്മാരും പയ്യുകളുമാണ്. അപ്പോൾ നമുക്കത് ഈ മന്തി തുറക്കാം. ചിക്കൻ മന്തിയാണേ. ഇതാ അയ്യോ ഒന്ന് രണ്ട് മൂന്ന് അയ്യ അല്ല ഉഗ്ര റെഡ് റൈസ് വെച്ച് മനോഹരമായ രീതിയിൽ മന്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വല്ലവൾ വെച്ചാലും നല്ലവൾ വിളമ്പണമെന്ന്. കണ്ടോ മനോഹരമായ രീതിയിൽ ടേബിളിൽ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്നത്. അൽഹാജ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. ഇത് മനോഹരമായ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് കാണുക കേട്ടോ. ഇതാ അടുത്ത് ഇത് ഫിഷാണ് കേട്ടോ. ഫിഷ് മന്തിയാണ്, നെമ്മീൻ മന്തിയാണ് അടുത്തത്. ആ ഒരു അഞ്ച് കിലോ അടുപ്പിച്ച് വരും കേട്ടോ. കേട്ടോ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. റൈസും അതുപോലെ തന്നെ ഇത് ഈ മന്തി നമ്മൾ ചെയ്യാൻ നേരത്ത് ഒരുപാട് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു 60% മാത്രമേ വേവുള്ളൂ. എങ്കിലും ഈ ഫിഷ് മന്തി കഴിക്കാൻ ഭയങ്കര രസമുള്ളൂ. ഇതാ ഇതും കൺകുളിർക്ക കണ്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വച്ചിരിക്കുന്ന അതേ സാധനങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇതൊരു സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചുറുചുറുക്കായ യുവതികളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. എന്തൊക്കെയാണ് പേര്? ലക്ഷ്മി, അനു, മീനാക്ഷി, രേവതി, സൗമ്യേ. ഇതാ ഇത് സെക്കൻഡ് സംഭവമാണ്. അവിടെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഈ സലാഡ് അത് ഡിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ലൈവായിട്ട് അപ്പത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട്, ഒരു കോർണർ. നമുക്കത് നോക്കാം ലൈവായിട്ട് അപ്പം. അപ്പോൾ അപ്പത്തിൻ്റെ കൗണ്ടർ ഭയങ്കര രസമാണ്. അപ്പുറം ഇപ്പുറമാണ് ചട്ടി വെച്ചിരിക്കുന്നത്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരേ സമയം തന്നെ അപ്പം ഉണ്ടാക്കി. ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ വീശി ഒരു ഏറുണ്ട്. ഇതാ ഇതാ ഫ്രണ്ടിലോട്ട് എറിഞ്ഞോ. അപ്പോൾ നല്ല ചൂടപ്പവും അതുപോലെ തന്നെ മട്ടൻ കറിയും കൂടെ കഴിക്കണമെന്ന് ആലോചിക്കുകയാണ്. ഇനി ചിക്കൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് വേറൊരു സ്ഥലത്താണ് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ടക്കന വരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തണ്ടൂരി ഒരു സ്പോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാത്തരം ഡിഷസും ഇവിടെയുണ്ട്. ഈ തണ്ടൂരി ആയതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കാര്യം ഇത് നല്ലതാ, നല്ല ചൂടുള്ള സാധനമാണ്. ആദ്യം ഷവർമ അല്ലേ, ഷവർമ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ കണ്ടുനോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ അൽഫാമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഫംഗ്ഷന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷസാണ് നമ്മൾ ഇവർ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ അൽഫാമായി, അൽഫാം ഒന്ന് റെഡി ആവട്ടെ. ഇനി ഏതുണ്ട്? ടിക്കറ്റാ, ടിക്ക തന്തൂരി. ഇതാ ഇതാണ് ആദ്യം ഈ സാധനം. അതായത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ നമ്മുടെ അടുപ്പ് നല്ല ചൂടായി കിടക്കണം. ഈ അടുപ്പിനകത്തോട്ട് നല്ല കണല് ഇടുന്നു. ഇനി അടുത്തെടുക്കാലോ. തീർന്നില്ല, ഇതൊന്ന് പാകമായിക്കോട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. ഓക്കെ ബൈ. ഇത് റെഡി ആയണേ, റെഡി ആയിട്ട് കൊണ്ടുവരണേ. ഓക്കെ. അങ്ങനെ അസീമിൻ്റെ അഹാനയുടെയും ഈ വിഭാഗത്തിൽ സത്യം പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലാണ് അൽഹാജ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവരുടെ ഈ അറേഞ്ച്മെൻറ്റ്സ് വിത്ത് ഫുഡ്സ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നമ്മുടെ അസീമിൻ്റെ വാപ്പയോട് തന്നെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഗംഭീരമായിരുന്നു. ഫുഡ് രീതികൾ, അറേഞ്ച്മെൻറ്റ്, പന്തലിൻ്റെ വിധാനങ്ങൾ, ഐറ്റംസിൻ്റെ ക്ലിയറൻസ് എല്ലാം എവിടെ സെയിം 5-സ്റ്റാർ ഹോട്ടൽ പോലെ. ആ അതാണ്, ഇത് ആരെങ്കിലും വായി നിന്ന് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം. അപ്പോൾ 5-സ്റ്റാർ ഹോട്ടലിൻ്റെ എല്ലാ തരത്തിലുള്ള സെറ്റിങ്സും ആണ്. നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും പന്തൽ, ഇതിൻ്റെ ഡെക്കറേഷൻസ്, ബാക്കിയുള്ള സാധനം, ഇതിൻ്റെ ഒരു ആംബിയൻസ്, പിന്നെ ഇതിൻ്റെ സെർവിങ്, പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ ഇതിൻ്റെ ഇത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും കൂടിയാണ്. എങ്ങനെയാണ് ഫുഡിന്റെ? ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28 ഭക്ഷണവും, പിന്നെ അതിൻ്റെ ജ്യൂസ്, പിന്നെ ടീ അല്ലെങ്കിൽ കട്ടൻ ചായ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫുഡ് വന്നവർക്കെല്ലാം ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു, എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. വെറൈറ്റി ഐറ്റംസ് ഫുഡുകളായിരുന്നു, കോണ്ടിനെന്റൽ ഫുഡ്, അറേബ്യൻ ഫുഡ്. അറേബ്യൻ ഫുഡ്. അപ്പോൾ ഈ കല്യാണം നടക്കുന്ന എന്ന സ്ഥലം പള്ളിക്കൽ എന്ന് പറയുന്നത് കളിമാനൂരിനും ആറ്റിങ്ങലിനും ഇടയ്ക്കുള്ള തനി ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്തിനെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു 5-സ്റ്റാർ ആംബിയൻസിലേക്ക് കൊണ്ടുവന്നത് അൽഹാജ ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം എത്ര പറഞ്ഞാലും ഇത് മതിയാവില്ല. കാര്യം ഇങ്ങനെയുള്ള ഒരു പ്രദേശമല്ല, ഇതൊരു വലിയൊരു തെങ്ങും തോട്ടമാണ്. ഈ തെങ്ങും തോട്ടത്തിനെയാണ് ഈ ഒരു പരുവത്തിലേക്കാക്കി മാറ്റിയിരിക്കുന്നത്. അതാണ് അവരുടെ ഒരു ഭയങ്കര രസമായ ഒരു സ്കില്ല്, ഒരു എഫിഷ്യൻസി, ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്. ഇത്രയും വലിയൊരു ഫുൾ എൻറ്റയർ ടീം ഫുഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു സർവീങ് ടേബിള് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതും ഈ ഗ്രാമപ്രദേശത്ത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇവൻറ്റ് സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് ഈ അൽഹാജ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സാധനം. ഇനി ഇത്രയും സാധനം ടേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. എൻ്റെ പൊന്നപ്പോ, ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്തി തുടങ്ങുമ്പോഴും ഓരോന്ന് ടേസ്റ്റ് ചെയ്താണ് പോയത്. അതുകൊണ്ട് ഇതിപ്പോൾ എന്ത് ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ബീഫ്. ബീഫ് വരട്ടിയതെന്ന് പറഞ്ഞ സാധനം എവിടെ ഇരിപ്പുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതൊരു അന്യായ സംഭവം. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇവർക്കൊക്കെ കൊടുക്കുന്നില്ലെന്ന്. അവരൊക്കെ എനിക്ക് മുമ്പേ നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല, പക്ഷേ എങ്കിലും വന്ന സ്ഥിതിക്ക് ഓരോരുത്തരും കാട്ടും. ഇപ്പോൾ താമസം വന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ പയ്യൻ്റെ ജ്യേഷ്ഠനാണ്, അഫ്സൽ എന്നാണ് പേര്. അഫ്സൽ ഞങ്ങളൊക്കെ ഓരോ തുല്യ ദുഃഖിതരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അഫ്സൽ ഷാർജയിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണ് അല്ലേ? അല്ലേ, ഏതാ റെസ്റ്റോറൻറ്റ് പേര്? E4EAT. E4EAT. അപ്പോൾ ഈ E4EAT തിന്നുന്ന ഈ മനുഷ്യൻ തന്നെ ഇത് കഴിക്കണം. ഇതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. എല്ലാവർക്കും ഓരോ ടിക്ക ഇഷ്ടമുള്ള ആളാണ്. അയ്യോ, അങ്ങോട്ട് വാ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പിടിക്കണം. മോളാണ്. ആ ശരി, ടിക്ക ഇതൊക്കെ വീട്ടിൽ കൊണ്ട് പോയത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എല്ലാ നമ്മുടെ വ്യൂവേഴ്സ് പറയാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ വലിച്ചു വാരി തിന്നുന്നതാണ്. അത് വേണ്ട, അങ്ങനെ ഒരു പരാതി എനിക്ക് വേണ്ട. ദാ വയറ് നിറച്ച് കഴിച്ചോളി. അപ്പോൾ കല്യാണ വീട് ഭയങ്കര ആഘോഷമായി നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്, വലിയ പാടാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും നമ്മുടെ അൽഹാജ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഈ ഇത്രയും സെറ്റപ്പ് ചെയ്ത ആളിനെ കൂടെ നമ്മൾ പരിചയപ്പെടുത്താതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇക്കാ വരണം. അപ്പോൾ പേര് ഔദ്യോഗികമായിട്ട് പറയണം. എൻ്റെ പേര് നിസാർ എന്നാണ്. നിസാർ ഇദ്ദേഹമാണ് നമ്മുടെ അൽഹാജ എന്ന് പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാമായ ആൾ. ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ ഫുഡിനെ കുറിച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്സും ബാക്കിയുള്ള കാര്യം ഞാൻ ഇങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ നട്ടെല്ലും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രെയിനും ഇതിൻ്റെ എല്ലാം. ഒരു മുതലാളി എന്നുള്ള രീതിയിലൊന്നുമല്ല വർത്തമാനം പറയുന്നത്, തൊഴിലാളികൾ പറയുന്നത് തൊഴിലാളി എന്നല്ല, സഹപ്രവർത്തകർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മാനുഷിക പരിഗണനയുള്ള ഒരു മനുഷ്യനും കൂടെയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് മാത്രമേ ഇത്തരം ഈ പറഞ്ഞ വൈബ്രൻ്റായിട്ടുള്ള ഐഡിയ എന്തായിരുന്നാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രണ്ട് പേര് എൻ്റെ ഇടവും വലവും നിൽക്കുന്ന ആളുകൾ ഈ ഫുഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നാലും വലിയ സന്തോഷം. ഇനിയും വലിയ വലിയ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളെ 5-സ്റ്റാർ ആംബിയൻസിലേക്ക് കൊണ്ടുവരുവാൻ ഈ തലയിൽ പടച്ച് ഒരുപാട് ബുദ്ധി ഇനിയും തരട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല നമസ്കാരം, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഇനി ഞാനും കാക്കയും നമ്മുടെ കുടുംബക്കാരും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു ഓഫ് ക്യാമറയുണ്ട്, ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യണില്ല. ഞങ്ങൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമും ബാക്കി കുടുംബക്കാരും എല്ലാം കൂടെ 4 സൈഡും ഇരുന്നുകൊണ്ട് ഇത് വലിച്ച് പറിച്ച് ഒരു തീറ്റിയുണ്ട്. ആ തീറ്റി ഞാൻ നിങ്ങളെ കാണിക്കുന്നേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ഇവിടെ പറയണം.